ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. കൂടാതെ തന്നെ ഞാൻ രണ്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ അടുക്കളയിലേക്കാണ് കേട്ടോ പോകാറ്. ഇപ്പം സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിലൊക്കെ നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ട് പിന്നെ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്ന് ഇടേണ്ടാ. ഈ രാത്രി മുഴുവൻ ഇങ്ങനെ അടുക്കള അടച്ച് കിടക്കുമ്പോൾ ഒരു സിസ് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് വേഗം തന്നെ ഞാൻ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കും. അപ്പം നല്ലൊരു കാറ്റൊക്കെ വീശും അകത്തേക്ക്. ഇനി ഞാൻ എന്തേ കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് വെള്ളം എടുക്കുകയാണ്. ഞാനങ്ങനെ കട്ടൻ ചായ പാൽച്ചായ അതൊന്നും കുടിക്കാറില്ല. കാപ്പി മാത്രമേ കുടിക്കാറുള്ളൂ. അതും വേണമെന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇടയ്ക്ക് ഒരു തോന്നൽ വരും, അപ്പം അങ്ങനെ മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് പിള്ളേർക്ക് വേണ്ടിയിട്ട് കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അക്കൂട്ടത്തിൽ എനിക്കും കൂടെ വെക്കുന്നുണ്ട്. എളുപ്പത്തെ വെള്ളം വെച്ചതിന് ശേഷമുണ്ടാണ് ഞാൻ പിന്നെ പല്ല് തേക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേനും വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട്. അപ്പം ഇതേ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതല്ല കേട്ടോ ഞാനിപ്പോൾ കുടിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് വെള്ളമാണ് ആദ്യം തന്നെ കുടിക്കുന്നത്. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കുപ്പിയിലെ വെള്ളം മുഴുവൻ ഞാൻ കുടിച്ച് തീർത്തിട്ടേ പിന്നെ ചായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഒറ്റയടിക്ക് കുടിച്ച് തീർക്കൂല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുടിച്ച് തീർക്കും. അങ്ങനെ ഞാൻ കുടിച്ചിട്ട് ദേ ഇവിടെ തന്നെ വെച്ചേക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ കാണുമ്പോൾ ഇടയ്ക്കെടുത്ത് കുടിക്കാമല്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്തുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പുറത്ത് പാടമാണ്. അപ്പോൾ പാടത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കേണ്ട മഴയൊക്കെ പെയ്തിട്ട്. ഞാൻ വെറുതെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും ഇച്ചിരി നേരം. അപ്പോൾ ഇടത്തെ വീഡിയോ ആണിത്. അപ്പം ഇന്ന് ഞാൻ ചായക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. പാൻകേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ മതി. അങ്ങനെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ഉണ്ട് ഫുഡൊക്കെ. അപ്പം 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 2 മുട്ടയും ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പാല് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ബേക്കിംഗ് പൗഡർ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കലക്കി വെച്ചിട്ട് കുറച്ച് നേരം മൂടി വെച്ചേക്കും, ഒരു 10-15 മിനിറ്റോളം. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം ഇതായി വരും. ഹോൾസും കാര്യങ്ങളൊക്കെ വന്നോളൂ കേട്ടോ. ഞാൻ ബേക്കിംഗ് പൗഡറൊന്നും രാവിലെ തന്നെ ഇട്ട് പിള്ളേർക്കായാലും അങ്ങനെ കൊടുക്കാറില്ല. വൈകിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. രാവിലെ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഉണ്ടോ ചെയ്യാറ്. ഇനി ഞാൻ വേഗം തന്നെ കൗണ്ടർ ടോപ്പും തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം മോൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എപ്പോഴും ഇവിടെ വെച്ചിട്ടാണ് തേക്കുന്നതൊക്കെ ഡ്രസ്സ്. ഈ സമയത്ത് പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടാ. അവർ എഴുന്നേക്കുമ്പോൾ 8 മണിയൊക്കെ ആകും. അപ്പോൾ വേഗം തന്നെ ഞാൻ പണികളൊക്കെ തീർത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ തേച്ചതിന് ശേഷം ഞാൻ പിന്നെ പാൻകേക്ക് റെഡിയാക്കിയാണ്. ഞാനപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു പാൻകേക്ക്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അവർക്ക് കൂടുതലും രാവിലെ മധുരമുള്ള ഫുഡുകളൊക്കെയാണ് ഇഷ്ടം. ഞാനും പിള്ളേരും മാത്രമുള്ളപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാറ്. ഇക്കാക്ക ഉള്ളപ്പോൾ നമ്മൾ ഇടിയപ്പം അങ്ങനെ പുട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കും. കാരണം ഇവിടെ ഒരാൾക്ക് പുട്ട് ഇഷ്ടമാവും, മറ്റൊരാൾക്ക് ഇഷ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ആകുമ്പോൾ അവർ കഴിച്ചോളും രാവിലെ. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ബാക്കിയാവുകയും ചെയ്യും. അപ്പം അതിലും നല്ലത് ഇങ്ങനത്തെയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പാൻകേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പോഴത്തേനും ഞാൻ വേഗം തന്നെ മോനെയൊക്കെ വിളിച്ചെണിപ്പിച്ച് അവനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അവനിക്ക് വേണ്ടിയിട്ടുള്ള ടിഫിനാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ടിഫിൻ വൈകുന്നേരമാണ് അവർ സ്കൂളിൽ കൊടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഞാൻ ഇത് എല്ലാം ബാഗിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഇവരുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യത്തിലൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോൾ 1 ആഴ്ചയായിട്ട് ഇവിടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കണം. അപ്പം നമ്മൾ പാത്രം മാത്രം കൊടുത്തു വിട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ പിന്നെ അവർ പോയതിന് ശേഷമാണ് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ വെക്കല്. അല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ എന്തേ അവനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പാൻകേക്കിൽ പിന്നെ ഇത് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ടാണ് അവനിക്ക് കൊടുക്കുന്നത്. അങ്ങനെ മോൻ വേഗം തന്നെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ യൂണിഫോമൊന്നും ഇട്ടിട്ടില്ല. യൂണിഫോമിലൊക്കെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായ കുടിച്ചതിന് ശേഷം കേട്ടോ യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് മോളും വേഗം തന്നെ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ഞാൻ വേഗം തന്നെ ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ടാ. മോന് LKGയിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ് ഇവരുടെ സ്കൂള്, HMT കോളനി സ്കൂളിലാണ്. മോളങ്ങനെ വാടിയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ മോൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 9:30 ആകുമ്പോഴത്തേനാണ് കേട്ടോ അവരെ വണ്ടി വന്നത്. അപ്പോൾ വേഗം തന്നെ റെഡി ആവേണ്. അങ്ങനെ വണ്ടി വരാൻ സമയമായപ്പോൾ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവനെ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോൾ അമ്മയും വരും കേട്ടോ. അമ്മയ്ക്കും സ്കൂളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.
അടുത്തെല്ലാം എന്തായാലും സ്കൂളിൽ ചേർക്കുന്നുണ്ട്, അപ്പോൾ പോകുമോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അവൻ പോയതിന് ശേഷം ഞാൻ പിന്നെ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുഴഞ്ഞ് വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. ഞാനപ്പോൾ എൻ്റെ ജോലികളൊക്കെ റൂമിൽ നിന്നാണ് ആദ്യം തന്നെ തുടങ്ങണത്, എന്നിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അതിൽ പിന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കും, അതുപോലെ ഗ്യാസ് സ്റ്റോപ്പ് എല്ലാം അവിടെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൂട്ടാം. ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഇപ്പം ഞാൻ നനഞ്ഞൊരു തുണി വെച്ചിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടക്കണുള്ളൂ, കാരണം പാൻ കേക്ക് മാത്രം ഉണ്ടാക്കിയിരിക്കണോണ്ട് അതിനധികം പൊടിയോ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ സോപ്പൊക്കെ ഇട്ട് നല്ലപോലെ കഴുകാറ്. ഇതപ്പോൾ തലേന്നത്തെ ചോറാണ്, അപ്പോൾ തലേന്ന് രാത്രി ആയപ്പോഴാണ് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും വൈകിട്ടാണ് ചോറ് വെക്കാറുള്ളത്, അപ്പോൾ ചൂടോടെ തന്നെ പിള്ളേർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ മാത്രമല്ലേ ഫുഡ് കഴിക്കുന്നുള്ളൂ, അപ്പോൾ ഇത് തിളപ്പിച്ച് ചുറ്റി എടുക്കുകയാണ് ചെയ്യാറ്. ഇനി അലക്കാനുള്ളതെല്ലാം ഒന്ന് മിഷ്യത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൊച്ചിൻ്റെ യൂണിഫോം അല്ലെങ്കിൽ അങ്ങനെ നല്ല നല്ല ഡ്രസ്സുകൾ മാത്രമേ ഞാൻ അലക്കല്ലിൽ ഇട്ട് അലക്കാറുള്ളൂ, ബാക്കിയെല്ലാം മിഷ്യത്തിൽ തന്നെ ഇടാറ്. അങ്ങനെ ഞാൻ ദേ അമീനെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഇട്ടാ മോൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ്. അപ്പം ആൾക്ക് കണ്ണെഴുതാണ്ട് അംഗൻവാടിയിൽ പോകൂല കേട്ടാ, എല്ലാ ദിവസവും നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുത്തോളാം. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യത്തിലാണ് ആൾ ഭയങ്കര പ്രശ്നക്കാരി, അവൾ പറഞ്ഞ ഡ്രസ്സേ ഇടുള്ളൂ. അമ്മയ്ക്ക് കൂടുതലും ബനിയനും ജീൻസൊക്കെ എൻ്റെ ഇഷ്ടം, അപ്പം അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് കൂടുതലും അമ്മ അംഗൻവാടിയിൽ പോകുമ്പിടാറ്. നമ്മൾ ഉടുപ്പൊക്കെ ഇടിച്ചു കൊടുത്താലും സമ്മതിക്കാന്നല്ല, പിന്നെ വാശി പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഉടുപ്പൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇടിച്ചൊക്കെ കൊടുത്ത് വിടും അവിടെ പോയി ഇട പോവാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ വാശി ഡ്രസ്സ് അവൾ പറഞ്ഞ തന്നെ ഞാൻ ഇടിച്ചു കൊടുത്തിട്ടാ, അടുത്ത വാശി അവൾക്ക് തൊപ്പി വെച്ചിട്ട് പോകണമെന്നാണ് കേട്ടാ. അപ്പം മോൻ്റെ മദ്രസയിലെ തൊപ്പിയുണ്ട്, അപ്പം അത് വെച്ചിട്ടാണ് ഇപ്പം കുറച്ച് ദിവസം നടപ്പൊക്കാള്. അപ്പം അത് വെക്കണമെന്നും പറഞ്ഞിട്ടാണ് ഇന്നത്തെ ബഹളം. ഞാൻ സ്ലൈഡൊക്കെ കുത്തി കൊടുത്തിട്ട് സ്ലൈഡ് വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെച്ചിട്ട് സ്ലൈഡൊക്കെ അവൾ വലിച്ചൊരു കളഞ്ഞ്, എന്നിട്ട് പിന്നെ തൊപ്പി വെച്ചിട്ടാണ് ഇപ്പം അംഗൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ മീൻ റെഡിയാക്കണതിൻ്റെ ഇടയിൽ മീൻ വന്നിട്ടുണ്ടായിട്ടാ. അപ്പം ഞാൻ വേളൂരിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്, അപ്പം അതൊന്ന് വെള്ളമൊഴിച്ചിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ആ മീൻ അംഗനവാടിയിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോവേണ്ട, തൊട്ടടുത്ത് തന്നെ എന്നോട് അംഗനവാടി. അങ്ങനെ ആ മീൻ അംഗനവാടിയിലൊക്കെ കൊണ്ടുവന്നാക്കിയിട്ടാ. അപ്പം ഞാൻ വീട്ടിൽ വന്നേ പിന്നെ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഈ സിറ്റ് ഔട്ടിലാണ് ഈ ചെടി ഇരിക്കുന്നത്, അപ്പം നല്ല വെയിലാണ് ഇവിടെ, അപ്പം അതുകൊണ്ട് പിന്നെ വെയിൽ കൊള്ളണോണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ ചെടിക്കാണെങ്കിൽ അധികം വെയിലൊന്നും വേണ്ട, അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ഇലയൊക്കെ സൈഡിൽ ഇങ്ങനെ കരിഞ്ഞതുപോലെ ഇരിക്കുന്നത്. ഇതപ്പോൾ ഒരു മണി പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പം ഇതിൽ ഇത് നല്ലപോലെ ഉണ്ടായിരുന്നാണ് ചെടി, അപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് രണ്ടാമത് മാറ്റി നട്ടതാണ്. ഇതും മണി പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി പോത്തോസ്, ഇത് ഞാൻ അകത്താണ് വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിൽ ഞാൻ അറിയാണ്ട് കുറച്ച് കടലപ്പിണ്ണാക്കി ഇട്ട് പോയി, പൊടിച്ചിട്ട് ഇട്ട് പോയി, അപ്പം ഭയങ്കര ഈച്ച അകത്തൊക്കെ. അപ്പം ഞാൻ അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് പുറത്തേക്ക് വെച്ചതാണ്. അപ്പം അതുപോലെ തന്നെ അകത്തുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ്, പഴയ കപ്പുകളൊക്കെയാണ്. അപ്പം അതിൽ ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കപ്പുകളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ ഇതിൽ ചകിരിച്ചോറും കുറച്ച് മണ്ണും കൂടെ ചേർത്തിട്ട് ആണ് ഇതിൽ വെച്ചേക്കുന്നത്. അപ്പം ഇതിൽ ഉള്ളിയും വെച്ചിട്ടുണ്ട് മറ്റേ സ്പ്രിങ് ഒനിയന് വേണ്ടിയിട്ടേ. പിന്നെ ഈ കൊമ്പ് പോലെ ഇരിക്കണത് എന്നിട്ടാണ് പുതിനയല്ല എൻ്റെ തണ്ടാണ്. മുമ്പ് ഇവിടെ പുതിനയിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ചെറുപയറാണ്. പിന്നെ നമ്മൾ ഈ മുട്ടയൊക്കെ പിരിക്കുമ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇത് സാധാ ഒരു ബുഷ് പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ. അപ്പം അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അങ്ങനെ നിൽക്കണതാണ്. അപ്പം ഇവിടെ നല്ല വെയിലടിക്കും, വൈകുന്നേരം ആകുമ്പോൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വെയിലാണ്. അപ്പം ഞാൻ ഇപ്പോഴേ വെള്ളമൊഴിച്ച് കൊടുക്കും. അങ്ങനെ ഞാൻ പിന്നെ അതേ വേഗം മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പും മുളകുപൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം ഇങ്ങനെ വെച്ചേക്ക് കൂട്ടാം, എന്നിട്ട് ഞാൻ പൊരിക്കാൻ എടുക്കുകയുള്ളൂ. അപ്പം ഇന്ന് ചോറിന് മീൻ പൊരിച്ചത് മാത്രമല്ല കേട്ടോ, നമ്മൾ തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്. സാധാ ചോറ് വെച്ചിട്ടുള്ള തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത്, നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടൊന്നുമല്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പേരയൊക്കെ ഒന്ന് തുടച്ചിട്ട് പോയി കുളിക്കും, എന്നിട്ടാണ് അത് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ദേ പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ ഈ തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ചുവന്നുള്ളിയും തക്കാളിയുമാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിലേക്ക് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ചുവന്നുള്ളി നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. മുമ്പ് ഞാനും എൻ്റെ ബ്രദറൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുമായിരുന്നിട്ടാ. അപ്പം ഇതുപോലെയുള്ള തക്കാളി ചോറൊക്കെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പൊ ഈ സമയത്ത് അപ്പുറത്തടുപ്പിൽ ഞാൻ മീൻ പൊരിക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നട്ടാ. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ചോറിലപ്പം ഉപ്പുണ്ട്, അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഉപ്പാണ് ഇട്ടിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഗരം മസാല ഇട്ട് കൊടുക്കുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ പച്ചമണമൊക്കെ ഒന്ന് മാറി തന്നെ വരെയും. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത തക്കാളിയാണ് കേട്ടോ. അപ്പൊ ഞാനൊരു തക്കാളിയാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അപ്പൊ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നെങ്കിലും വരെയെങ്കിലും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാട്ടത്. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാട്ടെ തക്കാളി ഒന്ന് വേവാനായിട്ട്. അപ്പൊ ഞാനിപ്പോ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല, അല്ലാണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. അപ്പൊ ഞാൻ നേരത്തെ തിളപ്പിച്ചുട്ടി വെച്ച് ചോറ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് മാത്രം കഴിക്കാൻ പാകത്തിനായിട്ട് ഞാനിപ്പോ ഉണ്ടാക്കുന്നത്. ഇപ്പൊ 2-3 പേർക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തക്കാളി നമ്മളെടുത്ത് ഒരു 2-3 തക്കാളി എങ്കിലും എടുക്കാണ്ടാണ്. അതനുസരിച്ച് ചുവന്നുള്ളിയുടെ അളവും കൂട്ടണം. അപ്പൊ ഞാനിത് എനിക്ക് മാത്രമാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടാ. ഒരു 2-3 സെക്കൻഡ് എങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ആക്കി കൊടുക്കാട്ടാ. അങ്ങനെ നമ്മുടെ തക്കാളി ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിത് വേഗം തന്നെ പാത്രത്തിലേക്ക് മാറ്റിയാണ്. എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാലഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, സവാളയും പച്ചളവും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ചതാണ്. പിന്നെ ഈ മീൻ പൊരിച്ചതാണ് കേട്ടോ. ഇനി പപ്പടം കൂടെ വേണവരുത് ശരിക്കും പറഞ്ഞാൽ. അതാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയേനെ. പക്ഷെ പപ്പടത്തിന് വരെ മീൻ പൊരിച്ചതാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. വേറെ പ്രാവശ്യങ്ങളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ചു നേരം ഫോൺ നോക്കി അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോഴത്തേനും മോൻ്റെ വന്നിട്ടുണ്ട്. 3 മണിയായിട്ട് ഇപ്പൊ സമയം. അപ്പൊ 3 മണിയാകുമ്പോ തന്നെ അവൻ വരും. മോനിക്ക് അപ്പൊ ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നിട്ടാ. അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടണമൊന്നും ഉണ്ടായില്ല, എന്ത് പറഞ്ഞെന്തോ ആവോ. അങ്ങനെ ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേനും മോളും വന്നിട്ടുണ്ട് കേട്ടോ അംഗനവാടിന്ന്. ഞാൻ പോയി വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്നിരുന്നിട്ടാ കുറച്ചു നേരം കൂടി. ഒരു 4:30 ഒക്കെ ആയപ്പോഴാണ് പിന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ നമ്മുടെ അടുത്ത റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയിട്ടാ വൈകിട്ടത്തേക്ക് ചായക്ക്. അപ്പൊ ഇത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഞാനിത് ആദ്യം റെസിപ്പി വീഡിയോ ആയിട്ട് ഇടാന്നാട്ട വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വിചാരിച്ച് വ്ളോഗിൽ തന്നെ ഉൾപ്പെടുത്താന്ന്. നമ്മുടെ കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞപ്പൊടി കലക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ട് നമ്മൾ കോളിഫ്ലവർ കട്ട് ചെയ്തത് അന്നത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പൊ എന്തെങ്കിലും പുഴുവോ അഴുക്കോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്ട്ടാ. അപ്പൊ ഒരു 20-25 മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇട്ട് വെക്കാട്ടാ. അപ്പൊ ഇതൊരു വലിയ കോളിഫ്ലവർ ആണ്. അപ്പൊ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല, അതിന്റെ ഒരു കാ ഭാഗം മാത്രമാണ് എടുക്കുന്നത്. ഇനി ഇതിന്റെ ഫില്ലിങ്സ് റെഡി ആക്കാനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് തിന്നാക്കി കട്ട് ചെയ്യണമെന്നില്ലാട്ട. ഇതിനായിട്ട് ഒരു പച്ചമുളകും കൂടി എടുക്കുന്നുണ്ട്. അപ്പോ പച്ചമുളകും കൂടി കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പൊ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഉപയോഗിക്കണമെന്നില്ല കേട്ടാ, കുറച്ചിട്ടാ നല്ലതാണ്. ഞാനൊരു ഇത്തിരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളും നേരത്തെ മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ച കോളിഫ്ലവർ ആണ്. അപ്പൊ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കി എടുക്കാട്ട, അരച്ചല്ല, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒതുക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ ദേ ചെറുതാക്കിയിട്ടൊന്ന് ഒതുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ദേ ഇതേപോലെ ഇരിക്കണോട്ട്, ഒരുവിധം തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇനി 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കടലമാവാണ് ഇട്ടിട്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാട്ടെ. അപ്പൊ ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അത് ഇച്ചിരി എരിവ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഇടുമ്പോൾ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കുറച്ച് നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിക്കാണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ട് കൊടുക്കാട്ടാ. അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് സ്റ്റിക്ക് ആയിട്ട് തോന്നണമെങ്കിൽ കുറച്ച് കടലമാവോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടാ. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബോൾ ഷേപ്പിൽ ഏത് ടൈപ്പ് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാട്ടെ. അപ്പൊ ഞാൻ ബോൾ ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് ഇതേപോലെ ഇട്ട് കൊടുക്കാട്ടാ.
പെണ്ണ് നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ കേട്ടോ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തീയൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവർ വേവിച്ചൊന്നും എടുത്തിട്ടില്ലല്ലോ. പിന്നെ കടലമാവും വെന്തിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴത്തേനും നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആണ് ഇനി. ഇപ്പോൾ പിള്ളേരൊക്കെ ഇതേ കട്ട വെയിറ്റിങ്ങിലാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ ഇതിൻ്റെ ഒപ്പം സോസ് കൂട്ടിയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. സോസോ മയോണൈസ് ചെയ്തായാലും നല്ലതാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതായത് നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ.